നിമിഷയുടെ അമ്മ ശ്രീമതി ബിന്ദു ചോദ്യങ്ങൾക്ക് മറുപടി നൽകും സുപ്രീം കോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷ് ഷീന ഷുക്കൂർ കണ്ണൂർ സർവകലാശാല നിയമ പഠന വിഭാഗം മേധാവി എം പി പ്രശാന്ത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് അതിശ്രീമതി ബിന്ദുവിലേക്ക് ശ്രീമതി ബിന്ദു ഈ നിമിഷയുമായുണ്ടായ അവസാനത്തെ ആശയവിനിമയം ആശയവിനിമയം എന്തായിരുന്നു എന്താണ് അവസാനമായി നിമിഷയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സന്ദേശം അതായത് നവംബർ നയൻറ്റീൻ ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് എനിക്ക് ലാസ്റ്റ് എനിക്ക് മോള് മെസ്സേജ് ചെയ്തിരുന്നത് ആ മെസ്സേജിൽ സാധാ ക്യാഷ്വൽ ടോക്കാണ് നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് എന്ത് ഭക്ഷണം കഴിച്ചു എന്നും കുഞ്ഞെന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാഷ്വൽ ടോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കുറേ നാളത്തേക്ക് ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും ഒരു വിവരവും ഇല്ലായിരുന്നു അതിന് ശേഷമാണ് അറിയുന്നത് ഇങ്ങനെ അമേരിക്കൻ ട്രൂപ്പ് എൻ്റെ മുമ്പിൽ അവരെല്ലാവരും കീഴടങ്ങിയെന്നും പിന്നെ ഇവരെല്ലാം ഇപ്പോൾ ജയിലിലേക്ക് ആണെന്നും ഉള്ള പിന്നീട് പിന്നീട് അതായത് ഓരോരുത്തരായിട്ടാണ് എനിക്ക് അയച്ചു തന്നത് ആ അതിൽ ഇങ്ങനത്തെ കുഞ്ഞും അവളും ഒക്കെ ഉള്ളത് ഫോട്ടോസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ കണ്ടു കണ്ടപ്പോൾ ഒരു സമാധാനോടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഈ അവസാനത്തെ സന്ദേശത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോ സന്ദേശത്തിലും നാട്ടിലേക്കും മടങ്ങി വരണം എന്നുള്ളത് തന്നെയായിരുന്നു നിമിഷയുടെ ആഗ്രഹം അത് നിങ്ങൾ അത് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ കണ്ടതല്ലേ ആ ഒരു വീഡിയോ റിലീസ് ആയത് മാർച്ച് പതിനേഴ് രണ്ടായിരത്തി ഇരുപതിൽ അതിൽ അവൾ പറയുന്നുണ്ടല്ലോ എനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുണ്ട് പക്ഷേ എന്നെ ജയിലിലിടുമോ എന്ന് എനിക്കൊരു ആശങ്കയുമുണ്ട് എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണം കാരണം അമ്മ എപ്പോഴും പറയാറുണ്ട് എനിക്ക് നിന്നെ കാണണം കാണണം എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എന്ന് അവൾ പറയുന്നത് നിങ്ങൾ ആരും കണ്ടില്ലേ ആ ഒരു വീഡിയോയിൽ അവൾ അത് പറയുന്നുണ്ടല്ലോ അത് ബോധ്യമുള്ള കാര്യമാണ് ഞാനത് താങ്കൾക്ക് നേരിട്ട് കിട്ടിയ അവസാനത്തെ സന്ദേശമായത് കൊണ്ട് ആവർത്തിച്ചു മാത്രം മറ്റൊരു കാര്യം ഈ ഇന്ന് ഹിന്ദു ദിനപത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവരെ തിരികെ കൊണ്ടാണ് നിമിഷം അടക്കമുള്ള പേരെ തിരികെ കൊണ്ടുവരാനുള്ള കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് എതിർപ്പുണ്ട് എന്ന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമോ ഔദ്യോഗികമായ ഒരു അറിയിപ്പോ ബിന്ദുവിന് ലഭിച്ചിട്ടുണ്ടോ ഇല്ല 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 ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു വാർത്ത പോലും ഞാൻ അറിയുന്നത് രാവിലെ മാതൃഭൂമി ചാനലുകാർ വന്നപ്പോഴാണ് അവരുടെ അവരുടെ അടുത്ത് നിന്നാണ് അറിയുന്നത് കാരണം ഞാൻ മോൾ പോയതിന് ശേഷം ഞാൻ പത്രം വായനേ ഇല്ല പത്രം നിർത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് യാതൊരു പത്രത്തിൻ്റെ ഒന്നും എനിക്ക് വാർത്തകൾ അറിയാറില്ല പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ചാനലുകാർ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന കാര്യം ഇന്നടുത്ത് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാത്രമാണ് ഞാൻ ഇതിനെ പറ്റി അറിയുന്നത് അല്ലാതെ ഞാൻ ഒരിക്കലും പത്രം നോക്ക പോലും ഇല്ല അപ്പോൾ ഇങ്ങനെ ഹിന്ദു പത്രത്തിൽ ഇങ്ങനെ വന്നു എന്നും പറയുന്നുണ്ട് പക്ഷേ അയാൾ പിന്നീടാണ് ഞാൻ അതിൻ്റെ വാർത്ത കാണുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ എടുത്ത ആ വീഡിയോ ആണ് പിന്നീട് മാർച്ച് പതിനേഴ് രണ്ടായിരത്തി ഇരുപതിൽ റിലീസാകുന്നത് അതിലും വ്യക്തതയോടെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതൊന്നും പുറത്ത് പറയാതെ ഇങ്ങനെ അവർ ഇപ്പോഴും മനം മാറിയിട്ടില്ല എന്നൊക്കെ ഉള്ള നിസ്സാര കാര്യങ്ങൾ പറയുന്നത് അതൊരു കഷ്ടമല്ലേ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ അഫ്ഗാൻ ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് ഇവരെ ഡീപ്പോർട്ട് ചെയ്യണം എന്ന് ഇന്ത്യയോടാണ് ആവശ്യപ്പെട്ടേക്കുന്നത് അപ്പോൾ ഇവളൊരു ഇപ്പോൾ ഞാൻ ഒരു നിയമ വിദഗ്ദ്ധൻ്റെ അടുത്തുനിന്ന് കേട്ട രീതി അനുസരിച്ചിട്ട് ഇവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഫ്ഗാൻ ഗവൺമെൻറ് ആണല്ലോ എൻ്റെ ശിക്ഷാ നടപടികൾ എടുക്കേണ്ടത് അപ്പോൾ അവർ തന്നെ ഇവരെ റിലീസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്തിനാണ് ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ മകൻ ആർമിയിൽ മേജറാണ് അവനും ഈ നാടിനു വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരാളാണ് ആ ഒരു ആർമിക്കാരൻ്റെ ഒരു അമ്മ എന്നുള്ള ഒരു പരിഗണന പോലും എനിക്ക് തരാത്തത് എന്തെന്നറിയില്ല പിന്നെ ഹിന്ദുക്കൾ ഹിന്ദു ഒരു രാജ്യമാണ് ഹിന്ദുസ്ഥാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹിന്ദു സാധാ ഒരു ഒരു നായർ ഫാമിലിയിൽ ജനിച്ച ഒരു സ്ത്രീയാണ് ഞാൻ അപ്പോൾ ഒരു ഹിന്ദു എന്നുള്ള ഒരു പരിഗണന പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ എനിക്ക് അതൊക്കെയാണ് ഭയങ്കര വിഷമം കാരണം ഇപ്പൊ മതത്തിന്റെ പ്രശ്നമല്ല പല മതത്തിൽപ്പെട്ടവര് ഈ തീവ്രവാദ ആശയത്തിലേക്ക് പോയിട്ടുണ്ട് ഈ സംഘത്തിലൊക്കെ പെട്ടവർക്ക് പല പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട് പ്രശ്നം അവർ ഇന്ത്യൻ പൗരത്വം ഉള്ളവരാണ് അവരെ രാജ്യത്തേക്ക് കടത്താൻ തിരികെ അയക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമാണ് പ്രശ്നം ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ കാരണം നിയമപരമായ തടസ്സം എന്ന് പറയുമ്പോഴും ഇന്ന് ആ നിയമത്തിന്റെ അധീനതയിലുള്ള ആ ആൾ തന്നെ പറയുവാണ് ഈ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അപ്പോൾ അത് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ആ ഇന്ത്യൻ നിയമ നടപടി പ്രകാരമുള്ള നടപടിക്രമങ്ങളല്ലേ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ എന്താ കാര്യമെന്ന് വെച്ചാൽ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ അമേരിക്കൻ ട്രൂപ്സിനെ മുഴുവൻ പിൻവലിക്കുകയാണ് അഫ്ഗാനിസ്ഥാനീന്ന് അപ്പോൾ അത് താലിബാൻ അധീനതയിൽ വരാൻ പോവുകയാണ് അപ്പോൾ എവരെ വേണമെങ്കിൽ അമേരിക്കക്കാർക്ക് എന്നെ ആയിട്ട് കൊണ്ടുപോയി അവിടെ തടങ്കലിലിടാം അപ്പോൾ ഇത്രയധികം കഷ്ടങ്ങൾ എന്തിനാണ് തരുന്നത് നിയമത്തിൻ്റെ നടപടി നിയമത്തിൻ്റെ നടപടി പോലെ തന്നെ പോട്ടെ അവരെ ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തിട്ട് എന്ത് നടപടിക്രമം അത് ചെയ്യാനുണ്ടോ അത് ആ നടപടിക്രമം അല്ലേ ചെയ്യേണ്ടത് ഈ രണ്ടായിരത്തി പത്തൊൻപത് അവസാനം തന്നെ ഇവർ കീഴടങ്ങിയിരുന്നു ആ വിവരം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം കീഴടങ്ങിയ സ്ഥിതിക്ക് ഇവരെ നാട്ടിലേക്ക് മകളെ അടക്കം നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നീക്കം നടന്നിരുന്നോ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പ് ആരെങ്കിലും നൽകിയിരുന്നോ സർക്കാർ എന്ന് പറയാൻ ഞാൻ ഈ കേന്ദ്ര ഗവൺമെന്റിന് മെയിലുകൾ അയച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ജയശങ്കർ എംഇഎ അമിത് ഷാ പ്രൈം മിനിസ്റ്റർ പിന്നെ അഫ്ഗാനിസ്ഥാൻ ഗവണ്മെൻ്റ് കാബൂളിലുള്ള ഇന്ത്യൻ ആൾക്കാർ അങ്ങനെ ഏതൊക്കെ തലത്തിൽ ഞാൻ എനിക്ക് അയക്കാമോ എല്ലാവർക്കും ഞാൻ മെയിൽസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ ലെറ്റർ പോലും ഞാൻ നമ്മുടെ അത് ഇന്ത്യക്കകത്തുള്ള ഈ ഡൽഹിയിലുള്ള എല്ലാവർക്കും ഒഫീഷ്യലി ഉള്ള എല്ലാവർക്കും ഞാൻ സ്പീഡ് പോസ്റ്റിൽ അക്നോളജ്മെൻറ്റ് ഡ്യൂ വെച്ചിട്ടാണ് അയച്ചത് അതിനുപോലും എനിക്കൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ അഫ്ഗാനിസ്ഥാനിൽ അയച്ചപ്പോൾ അതിൽ ഒരു മെയിൽ ഐ ഡിയിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ആൾ എൻ്റെ അടുത്ത് റെസ്പോണ്ട് ഇങ്ങനെയാണ് നിങ്ങളിത് അയക്കേണ്ടത് ഈ മെയിൽ ഐ ഡിയിലല്ലാന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് വേറൊരു മെയിൽ ഐ ഡി റെഫർ ചെയ്തിരുന്നു അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യാണ് പക്ഷേ ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്താൻ പറ്റും പക്ഷെ ഉറക്കം നടിക്കുന്നവനെ എങ്ങനെ ഉണർത്താൻ പറ്റും ഇവിടെ അതാണ് നടക്കുന്നത് ഉറങ്ങിക്കിടക്കയാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ്ങും ഇതും ഇന്നതാണ് ഇന്നതാണെന്ന് ഒരു സ്ത്രീ പുറകെ നടന്ന് വായിട്ട് അലച്ച് പറയുമ്പോഴും ഞാൻ ഉറക്കം ഉറങ്ങിയാണ് എന്ന് കാണിച്ചാൽ ഞാൻ ആരുടെ അടുത്ത് പോവും ഞാൻ ഇന്ത്യക്കാരിയല്ലേ എനിക്കും ഇന്ത്യൻ പൗരത്വം ഉള്ളതല്ലേ മറ്റേ ഉള്ള കാര്യങ്ങളൊക്കെ വീട് എനിക്കൊരു ഹ്യൂമൻ റൈറ്റ് ഇല്ലേ എനിക്ക് നീതി കിട്ടണ്ടേ നമ്മളെ പോലുള്ള ഓരോരുത്തരുടെയും ഒരു വോട്ട് തന്നെയല്ലേ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ ആ റൈറ്റ് പോലും എനിക്കില്ലേ ഇപ്രാവശ്യത്തെ വോട്ടേഴ്സ് ഐ ഡിയിലും അവളുടെ പേര് അവളുടെ ഫോട്ടോയുള്ള ഐ ഡി കാർഡാണല്ലോ മൂന്ന് പാർട്ടിക്കാരും ഇവിടെ കൊണ്ടുവന്ന് തന്നത് അപ്പൊ അതൊക്കെ തന്നെ വെറുതെ ആയിരുന്നു അതൊക്കെ അതോ ഇവിടെ ഒരു കോപ്പറേറ്റ് ഫാമിലിയിലോ ഒരു എം പി എം എൽ എ മന്ത്രിയുടെ ഫാമിലിയിലാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ പിൻവാതിലൂടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിയമ നടപടി ക്രമങ്ങളില്ലാതെ വരാൻ പറ്റുവായിരുന്നോ അല്ലെങ്കിൽ ഒരു സാധാ ആവുമ്പോ ഇതൊക്കെ നടക്കുള്ള പക്ഷേ ശ്രീമതി ബന്ധു ഈ കേന്ദ്ര ഏജൻസികൾ ഈ നാലുപേരെയും നേരിട്ട് പോയി കണ്ട് സംസാരിച്ചതാണ് ഇവരുടെ ഭർത്താക്കന്മാർ ഏറ്റുമുട്ടലിൽ അവിടുത്തെ അക്രമ സംഭവങ്ങൾ കൊല്ലപ്പെട്ടു അവരൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണ് അപ്പോൾ ഇവർ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിരുന്നു ചെയ്യപ്പെട്ടവരാണെന്നും ഇപ്പോഴും ആ തീവ്ര ആശയങ്ങളിൽ അവർ തുടരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ ഏജൻസികൾക്ക് അവരെ മടക്കിക്കൊണ്ടുവരുന്നതിൽ രണ്ടഭിപ്രായം എന്നാണ് മനസ്സിലാക്കുന്നത് ആ വാദത്തോട് യോജിക്കുന്നുണ്ടോ ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല കാരണം അന്ന് വന്ന വീഡിയോയിൽ ഒന്നും കാണാത്ത ഒരു വാക്ക് ഇപ്പൊ എങ്ങനെയാണ് പുതിയതായിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഏത് റോയുടെ ഏത് ഓഫീസർ ആണത് പറഞ്ഞത് ആ ഓഫീസർ ആ അവളുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ കാണട്ടെ അതുമല്ല എനിക്കൊരു അവകാശം ഉണ്ടല്ലോ ഒന്നര വർഷമായിട്ട് ജയിലിൽ കഴിയുന്ന ഒരു മകളുടെ അടുത്ത് എനിക്ക് നേരിട്ട് ഫോണിൽ കോണ്ടാക്ട് ചെയ്യണം അതിനുള്ള ചുമതല അതിനുള്ള നടപടിക്രമങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്ക് ഗവൺമെന്റ് ചെയ്തു തരട്ടെ ഞാൻ അവളോട് സംസാരിക്കട്ടെ ഞാനില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പോകാൻ തയ്യാറാണ് ഞാൻ നേരിട്ട് എന്റെ മകളെ ഒന്ന് കാണട്ടെ എനിക്ക് പോകാമല്ലോ എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കാമല്ലോ പിന്നെ ഈ റാഡിക്കലൈസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ആ റാഡിക്കലൈസ് ചെയ്തയിലെ പ്രധാന ആളെന്ന് പറയുന്ന ഡോക്ടർ സജാദ് സലീം അയാൾ നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ തുമ്പിലാണല്ലോ സിജീസ് പിസ്സ കോണർ ഇട്ടിട്ട് ഇരിക്കുന്നേ നിങ്ങൾ എന്താ അങ്ങോട്ട് പോയി ആ റാഡിക്കലൈസേഷനെ പറ്റി ചോദിക്കാത്ത അവന് ഉണ്ടോ അവന് ആൾബലം ഉണ്ടോ അത് അവൻ മുസ്ലിമിന്റെ വലിയ മുജാഹിദീൻ്റെ ആളായതുകൊണ്ടോ അവനെയൊക്കെ നിങ്ങൾക്ക് ഭയമാണ് ഞാനെന്നുള്ള ഒരു അമ്മ വന്ന് വാവിട്ട് നിലവിളിച്ച് ഓരോ ക്യാമറയുടെ മുമ്പിലും കരഞ്ഞും പിഴിഞ്ഞും പറയുമ്പോൾ എന്നെ ട്രോൾ ചെയ്യുക എന്നെ കളിയാക്കുക അല്ലേ ഒരു അമ്മ ഒരു പെൺകുട്ടിയുടെ അമ്മയാകണം ഒരു മകളുടെ വേദന എന്തെന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് ഒരു പെൺകുട്ടിയോടുള്ള വേദന എൻ്റെ മകൻ ആർമിയിലാണ് അവന് എന്ത് അപകടകരമായ സ്ഥലങ്ങളിൽ അവൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കൊരു ഭയമില്ല കാരണം അതൊരു ആൺകുട്ടിയായതുകൊണ്ട് പക്ഷെ ഇതൊരു അതൊരു പെൺകുട്ടിയാണ് ഇതിനെ എല്ലാത്തിനും ഉപരി ആ ഒരു കൊച്ചു മകള് നാലു വയസ്സായിട്ടുണ്ട് ആ പെൺ കൊച്ചു ഇതിന്റെ യാതൊരു കാര്യവും അവൾക്കറിയില്ല അപ്പൊ ആ ഒരു തലമുറയിലുള്ള ആ കുട്ടികളെ പോലും പുറം ലോകം കാണാതെ കൊന്നു തള്ളാനാണ് ആഗ്രഹം അതാണ് എൻ്റെ ഇന്ത്യ എന്നെ പഠിപ്പിക്കുന്നത് അപ്പോ ഈ ആ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് പഴച്ചു ഈ റാഡിക്കലൈസേഷൻ ഒക്കെ ആ കൊച്ചുകുട്ടി കൊച്ചുകുട്ടികളിൽ ഉണ്ടായിരുന്നോ ഈ ചെയ്ത ആളുകളെ നിങ്ങൾക്ക് എന്തെങ്കിലും തൊടാൻ പറ്റുമോ ഈ പറയുന്ന ഡോക്ടർ സജാ സലീമിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇതിലേക്ക് തള്ളി വിട്ടു എന്ന് പറയുന്ന പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ആൾക്കാരാണെന്ന് പറയുന്നു അവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ അപ്പൊ എല്ലാത്തിനും കരഞ്ഞു നിലവിളിക്കുന്ന ആരും തിരിച്ചടി ചോദിക്കാനില്ലാത്ത ഒരു സ്ത്രീയെ ന ഫുൾ ആൻഡ് ഫുൾ വലിച്ചു തീർക്കുക അല്ലെ എന്നിട്ട് ഭാരത് മാതാവ് അമ്മ ഞങ്ങളും ഒക്കെ ഞാനും ഒരു അമ്മയാണ് എൻ്റെ മകളെ അനിശ്ചിത അവസ്ഥയിൽ കഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ് ഞാൻ അതെന്താ കാണാതെ പോകുന്ന നിങ്ങൾ ഏത് ദൈവത്തിന് വേണമെങ്കിലും നിയമ നടപടി ആലോചിക്കുമ്പോൾ നിന്ന് പകൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതിനുള്ള പോംവടികളെ കുറിച്ച് ആലോചിട്ട് ആലോചിച്ചിട്ടുണ്ടോ അതിനുള്ള സാധ്യതകൾ എത്രമാത്രമാണ് എന്നുള്ളതിനെ കുറിച്ച് ബോധ്യമുണ്ടോ അറിയില്ല അറിയില്ല എല്ലാവരും ചോദിക്കുന്നു നിയമ നടപടിക്ക് പോകുന്നുണ്ടോ എന്ന് ഞാൻ എല്ലാത്തിനും തലയാട്ടുന്നു അത്രയേ ഉള്ളൂ എനിക്ക് ഒന്നിനെ പറ്റി അറിയില്ല എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മെൻറ്റൽ ഷോക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോൾ ആ ഈ ഒരു ദിവസം കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം അടുത്തടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ദൈവം തന്നെ ഒരു വഴി കാണിച്ചു തരും അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് തന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുകയായിരുന്നില്ലേ എൻ്റെ ഇന്ത്യ ഗവൺമെൻറ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എന്ത് പച്ചയ്ക്കാണ് കൊല്ലാം വിട്ടുകൊടുക്കുന്നത് മാതിരി ചെന്നായ്ക്കൾക്ക് വിട്ടുകൊടുക്കണതുപോലെ ജീവനുള്ളവരെ അമേരിക്കൻ ട്രൂപ്പ് പിടിച്ചുകൊണ്ട് പോയാലും കൊള്ളാം താലിബാൻ കൊന്നാലും കൊള്ളാം എന്നുള്ളൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നത് എന്തായാലും തിരിച്ചു കൊണ്ടുവരില്ല എന്നുള്ളൊരു അസന്നിഗ്ധമായ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സൂചനകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവസാനമായി ശ്രീമതി ബിന്ദു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മകളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും പല പോരാട്ടങ്ങളും ഒക്കെ വരികയാണ് ഇപ്പോൾ അവർ കീഴടങ്ങി അവിടെ ജയിലിൽ കുട്ടിയുമൊപ്പം സുരക്ഷിതയായി കഴിയുന്നു എന്ന് പറയുമ്പോൾ പോലും രാജ്യത്തേക്ക് വിടാൻ അഫ്ഗാൻ തയ്യാറാണ് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനോ നാട്ടിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ ബിന്ദുവിന് അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുവോ ഞാൻ എന്ത് എന്ന് പറ നിങ്ങളും ഇതൊക്കെ അന്ന് മുതൽ ഇന്ന് വരെയും കാണുകയല്ലേ രണ്ടായിരത്തി പതിനേഴ് മുതൽ നിങ്ങൾ എന്നെയും ഫോളോ അപ്പ് ചെയ്യല്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് എൻ്റെ മകളെ വേണ്ടാന്ന് ഞാൻ എന്തിനു വെക്കണം നിങ്ങൾ എന്നെ മറുപടി പറ എല്ലാ അമ്മമാരും പക്ഷെ ഓർക്കണം നമ്മുടെ പെമ്മക്കൾക്കൊക്കെ എന്തെങ്കിലും കഷ്ടം വന്നാലുണ്ടല്ലോ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ